നമ്മൾ ഇന്നൊരു ചെറിയ ടോപ്പിക് ആണ് പഠിക്കാൻ പോകുന്നത്. അനാട്ടമി ഓഫ് ടീത്ത്, ഓക്കെ, പല്ലിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അനാട്ടമിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിലിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് ജനറൽ ഫീച്ചേഴ്സ്, കുറച്ച് കോമൺ പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കാം. കൂടുതലും അതൊക്കെ എക്സാംസിന്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളാണ്. ഓക്കെ, അതിലോട്ട് പോവാം. ആദ്യം നമുക്ക് ടീത്തും ടൂത്തും അല്ലെ, എന്താണ് ടീത്ത്, എന്താണ് ടൂത്ത്, അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. ടൂത്ത് എന്ന് പറഞ്ഞാല് സിംഗുലർ, ടീത്ത് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. ടൂത്ത് പല്ല്, ടീത്ത് എന്ന് പറഞ്ഞാൽ പല്ലുകൾ, ആ ഒരു വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് നോക്കാം പോയിന്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക്. നമുക്കറിയാം നമ്മുടെ പല്ലുകൾ അല്ലെങ്കിൽ ടീത്ത് ഇരിക്കുന്നത് അല്ലെങ്കിൽ അത് എന്താ പറയണ്ടേ, ഫിക്സ് ചെയ്തിരിക്കുന്നത്, എംബഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയും, ചെയ്തിരിക്കുന്നത് നമ്മുടെ എന്താ പറയണ്ടേ, അപ്പർ ജോയിലും ലോവർ ജോയിലും കൂടാണ്. അപ്പർ ജോയിലും ലോവർ ജോയിലും, അപ്പർ ജോ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് വരുന്നത് മാക്സിലാണ് ബോൺ. ഓക്കെ, താഴെ വരുന്നത് മാൻഡിബിള്. അപ്പൊ ഈ മാൻഡിബിളിലും മാക്സിലയിലും രണ്ട് ബോണുകൾക്കുള്ളിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ബോണുകൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ബോണുകളെന്ന് പല്ലുകള് ഈ മാക്സിലയിലും മാൻഡിബിളിലും അല്ലെങ്കിൽ ഈ അപ്പർ ജോയിലും ലോവർ ജോയിലും അതിനുള്ളിലെ ആൽവിയോളാർ റിഡ്ജ് എന്ന് പറയും. ഓക്കെ, ആൽവിയോളാർ റിഡ്ജിനകത്തെ സോക്കറ്റിനുള്ളിലാണ് നമ്മുടെ പല്ലുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മുടെ ഡെന്റീഷ്യൻ അല്ലെങ്കിൽ ഈ പല്ലുകള് രണ്ട് ടൈപ്സ് പറയും, വേറെ രീതിയിലും തിരിക്കാതെ ഞാൻ പറയാം. ടെമ്പററി ടീത്തും ഉണ്ട്, പെർമനന്റ് ടീത്തും ഉണ്ട്. ടെമ്പററി ടീത്ത് എന്ന് പറയുമ്പം പേര് പറയുന്ന പോലെ തന്നെ അത് ആദ്യം വരും, വന്നിട്ട് അതങ്ങ് പോവും, കൊഴിഞ്ഞു പോവും അല്ലെ, അതങ്ങ് അത് പോവും. ടെമ്പററി ടീത്തിനെ ഡെസിജ്വസ് ടീത്ത്, പേരിലുള്ള പോലെ ഡെസിജ്വ അല്ലെ, ഡെസിജ്വസ് എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് പൊഴിഞ്ഞു പോകും എന്നുള്ള അർത്ഥമാണ്. അപ്പം ഡെസിജ്വസ് ടീത്ത്, ടെമ്പററി ടീത്ത്, മിൽക്ക് ടീത്ത് എന്നൊക്കെ അറിയപ്പെടും. അത് ഞാൻ പറഞ്ഞ പോലെ ജനിച്ചു കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന പല്ലാണ്, ഓക്കെ, പല്ലുകളാണ്. ശരിക്കും പറഞ്ഞാല് ഓരോ ജോയിലും, അപ്പർ ജോയിലും ലോവർ ജോയിലും 10 വീതം 20 ടീത്ത് ഉണ്ടാവും. ഏത്, ഡെസിജ്വസ് ടീത്ത് അല്ലെങ്കിൽ ടെമ്പററി ടീത്ത്. ടോട്ടൽ 10 വെച്ചിട്ട് 20 ഉണ്ടാവും. ഇതിനെക്കുറിച്ച് കുറച്ച് പോയിന്റുകൾ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ പല്ല് ആദ്യമായിട്ട് വരുന്നത്, ഇറപ്റ്റ് ചെയ്യുന്നത് എന്ന് പറയും. ഓക്കെ, ആദ്യം അത് വരുന്നത്, ഇറപ്റ്റ് ചെയ്യുന്നത് 6 ഒരു ആവറേജ്, ഒരു 6 പറയാം. ഓക്കെ, 6th പറയാം, 6th to 8th 6 കണക്ക് കൂട്ടിക്കും. ഓക്കെ, 6 സാധാരണഗതിയിൽ ഈ പല്ല് ആദ്യമായിട്ട് ഇറപ്റ്റ് ചെയ്യുന്നത്, ഏത്, ടെമ്പററി ടീത്ത്, ഓക്കെ, അല്ലെങ്കിൽ ഡെസിജ്വസ് ടീത്ത് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒരു 10 വെച്ചിട്ട് 20 ഒരു 24 ആവുമ്പോഴത്തേക്ക്, ഓക്കെ, 24th ആവുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഡെന്റീഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടും. ഓക്കെ, എന്നുവെച്ചാൽ മൊത്തം പല്ലുകളും വരും, ടെമ്പററി ടീത്ത് മൊത്തം പല്ലുകളും വരും, മനസ്സിലായി. അതിനുശേഷം ഇത് ഞാൻ പറഞ്ഞ പോലെ അത് കൊഴിഞ്ഞു പോയിട്ട് വേറെ പുതിയ, സോറി, പുതിയ എന്നല്ല, പെർമനന്റ് ടീത്തുകൾ വരും. ഓക്കെ, പെർമനന്റ് ടീത്ത് വരും. അത് സാധാരണഗതിയിൽ 6 ഓക്കെ, 6th മാറിപ്പോകരുത്. ടെമ്പററി ടീത്ത് വരുന്നത് 6th സാധാരണഗതിയിൽ പെർമനന്റ് ടീത്ത് ആദ്യമായിട്ട് ഇത് എന്താ പറയുക, റീപ്ലേസ് ചെയ്ത് പുതിയത് വരുന്നതെന്ന് പറഞ്ഞാല് 6 6th. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ട് പോയിന്റുകൾ. ഈ ഇത് ഏകദേശം 32 പല്ലുകൾ, എല്ലാവരിലും അത്ര കൃത്യമായിരിക്കണമെന്നില്ല, ഏകദേശം ഒരു 32 പല്ലുകൾ ഉണ്ടാവും, ഏത്, പെർമനന്റ് ടീത്ത്. ഇത് 21 മാക്സിമം പോയാൽ, 21 ആകുമ്പോഴത്തേക്ക് ഈ 32 പല്ലുകൾ ഏകദേശം ഡെന്റീഷൻ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഏകദേശം മനസ്സിലായി പോയിന്റുകൾ കിട്ടേണ്ടത്. ടെമ്പററി ടീത്ത്, ഡെസിജ്വസ് ടീത്ത്, ടോട്ടൽ 20 ഉണ്ടാവും. 6 ആദ്യത്തെ ഇറപ്റ്റ് ചെയ്ത് തുടങ്ങും. 24 ആകുമ്പോഴത്തേക്ക് ഏകദേശം 20 അത് വന്നിരിക്കും. ഓക്കെ, പെർമനന്റ് ടീത്ത്, ഓക്കെ, ഈ പെർമനന്റ് ടീത്ത് ഏകദേശം 6 ആദ്യത്തെ പല്ല് റീപ്ലേസ് ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ഇറപ്റ്റ് ചെയ്ത് വരുന്നത്. ഇത്ര മതി. ഇനിയും ഇതിന്റെ എന്താ പറയണ്ടേ, സ്ട്രക്ചർ ഫംഗ്ഷനും ഒക്കെ വെച്ചിട്ട് നമ്മൾ പല്ല് അതിന്റെ ഷേപ്പ് പിന്നെ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഭക്ഷണം ചവച്ചരിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശരി തന്നെ, എന്നാലും അതിന്റെ നമുക്കറിയാലോ അത് കട്ടിങ് അല്ലെ, അല്ലെങ്കിൽ എന്തോ ബൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ചവയ്ക്കാൻ വേണ്ടിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ, അത് തന്നെയല്ല അതിന്റെ സ്ട്രക്ചറും ഷേപ്പും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു വ്യത്യാസമൊക്കെ കണക്കിലെടുത്ത് പല്ലുകളെ നമുക്ക് വീണ്ടും തിരിക്കാം. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻസിസേഴ്സ് മുന്നിൽ വരുന്നത്, പിന്നെ അതിന്റെ സൈഡിൽ ഇങ്ങനെ എന്താ പറയണ്ടേ ഒരു നീണ്ട് അല്ലെ ഷേപ്പിൽ വരുമ്പോ ഇങ്ങനെ കുറച്ചുകൂടെ ഷാർപ്പായിട്ടിരിക്കുന്നത് അല്ലെ, രണ്ടും ഷാർപ്പായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇൻസിസേഴ്സ്, സൈഡിൽ വരുന്ന കനൈൻസ് എന്ന് പറയും. ഓക്കെ, കനൈൻസ്, പിന്നെ വരുന്നത് പ്രിമോളാർസ്, ഏറ്റവും അവസാനം അണപ്പല്ല് അല്ലെ, ഏറ്റവും അവസാനം വരുന്നതാണ് മോളാർസ്. അപ്പൊ ഒന്നുകൂടെ പറയാം, മുൻഭാഗത്ത് വരുന്നത് ഇൻസിസേഴ്സ് രണ്ടെണ്ണം ഉണ്ടാവും, അത് കഴിഞ്ഞ് വരുന്നത് കനൈൻസ്. ഓക്കെ,
പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് പ്രിമോളാസ്, പിന്നെ വരുന്നത് മോളാസ്. അങ്ങനെ നാല് ടൈപ്പ് ഉണ്ടാവും. ഇനി ആര് വരും പറട്ടെ, ചോദിക്കാൻ സാധ്യതയുള്ള ഇതിന്റെ ഡെന്റൽ ഫോർമുല എന്നുവെച്ചാൽ ഇതിന്റെ എണ്ണവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ജിപ്മർ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മനസ്സിലാക്കുക, ടെമ്പററി ടീത്തിന്റെ ഫോർമുല ഒന്നുമില്ല സംഭവം, ഇതിന്റെ എണ്ണം. ഓക്കെ, ഞാൻ പറയുന്നത് ഒരു സൈഡിലെ കാര്യമായിരിക്കും, മുകളിലെ മാത്രമാണ്. അപ്പൊ രണ്ട് ഓർക്കണം, മുകളിലത്തെ എത്തണം, താഴത്തെ എത്തണം, അത് സെപ്പറേറ്റ് മനസ്സിലാക്കുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി തരാം. 2012 ഇങ്ങനെ ഓർത്താൽ മതി. ടെമ്പററി ടീത്തിന്റെ 2012 2012, ഓക്കെ 2012, ഓക്കെ അതാണ് ടെമ്പററി ടീത്തിന്റെ ഫോർമുല. ഒരു കാര്യം മനസ്സിലാക്കുക, ബാക്കിൽ നിന്ന് മുന്നിലോട്ടാണ് ഞാൻ പറയുന്നത്, പോസ്റ്റീരിയർ ടു ആന്റീരിയർ ആണ് പറയുന്നത്. എന്നുവെച്ചാൽ ബാക്കിൽ നമുക്കറിയാം ആദ്യം വരുന്നത് മോളാർ ആണ്, പിന്നെ വരുന്നത് പ്രിമോളാർ ആണ്, പിന്നെ വരുന്നത് കനൈൻ ആണ്, പിന്നെ അവസാനം വരുന്നത് നമ്മുടെ ഇൻസിസേഴ്സ് ആണ്. ഓക്കെ, സോ 2012. അപ്പൊ നിങ്ങളെ കൂട്ടി നോക്കി, ആ ഒരു ഓർഡറിൽ തന്നെ ചിന്തിച്ചു നോക്കി, രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത്, ആദ്യത്തെ ടീത്തിന്റെ കാര്യമാണ് പറയുന്നത്, ഏത് നമ്മുടെ മിൽക്ക് ടീത്ത് ഇല്ലേ, ഡെസിജോസ് ടീത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതിന്റെ എണ്ണം ഇങ്ങനെയായിരിക്കും, മോളാറ് രണ്ടെണ്ണം, പ്രിമോളാറ് കുഞ്ഞുങ്ങളിലില്ല, സീറോ, പിന്നെ വരുന്നത് ഏതാണ് കനൈൻസ് 1, എന്താ പറയണ്ടേ ഇൻസിസേഴ്സ് 2. അപ്പൊ എത്രയായി 2012. ഓക്കെ, എഴുതിയെന്ന് വെച്ചോ, രണ്ട് മോളാറ്, സീറോ പ്രിമോളാസ്, 1 കനൈൻസ് ആൻഡ് ലാസ്റ്റ് ഇൻസിസേഴ്സ് 2. ഓക്കെ, സോ 2012 ആണ് ഏതിന്റെ ഫോർമുല, ടെമ്പററി ടീത്തിന്റെ ഫോർമുല. ഇനി പെർമനന്റ് ടീത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാല് 3212 ആണ് ഫോർമുല. ഓക്കെ, 3212. ഇതുപോലെ തന്നെ ബാക്കിൽ നിന്ന് മുന്നിലോട്ട് ചിന്തിച്ചാൽ മതി. മുതിർന്നവരില് അല്ലെങ്കിൽ പെർമനന്റ് ടീത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാല് 3 മോളാർസ് ഉണ്ടാവും. ഓക്കെ ഓക്കെ, 3 മോളാർസ് ഉണ്ടാവും. പിന്നെ 3 മോളാർസ് അതിന്റെ 3rd മോളാറിന് ഏറ്റവും ബാക്കിൽ വരുന്ന, അതിന് വിസ്ഡം ടീത്ത് എന്നും പറയും, ഒന്ന് അറിഞ്ഞിരിക്കണേ, വിസ്ഡം ടീത്ത് എന്ന് പറയും. അപ്പൊ 3 മോളാറ്, ഓക്കെ 3-2, 2 പ്രീമോളാറ്, 1 കനൈൻ, സെയിം തന്നെ 1, പിന്നെ 2 അല്ലേ ഇൻസിസേഴ്സ് വന്നിട്ട് 2. സോ 3212 ആണ് പെർമനന്റ് ടീത്തിന്റെ ഡെന്റൽ ഫോർമുല. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. ഇനി ഞാൻ ഇടയ്ക്ക് വിട്ടുപോയൊരു പോയിന്റ് ഉണ്ട്, വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പല്ലുകളുടെ ഫംഗ്ഷനിലൂടെ പറയണമല്ലോ അല്ലെ, ഇടയ്ക്ക് ഒരു ചെറിയ സൂചന തന്നായിരുന്നു, എന്നിരുന്നാലും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഇൻസിസേഴ്സും ഓക്കെ കനൈനും അല്ലെ കനൈൻസും, ഈ രണ്ട് ടൈപ്പ് ഓഫ് പല്ലുകളും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ, കടിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കട്ടിംഗ് ടീത്ത് എന്ന് വിളിക്കും. ഓക്കെ, കട്ടിംഗ് ടീത്ത് എന്നാ, ഇതൊക്കെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് വേറൊരു കാര്യം. പിന്നെ ബാക്കിൽ വരുന്ന പ്രിമോളാസും മോളാസും, ഓക്കെ ഇത് രണ്ടും ഗ്രൈൻഡിംഗ് ടീത്ത് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇത് ച്യൂവിങ്ങിന് അല്ലെ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു പോയിന്റ് കൂടെ ഒന്ന് അതിന്റെ കൂട്ടത്തിൽ, ഈ പറഞ്ഞ പോയിന്റുകളുടെ കൂട്ടത്തിൽ ഒന്ന് ആഡ് ചെയ്തോട്ടെ. കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞല്ലോ 6-ാമത്തെ മാസം ഇറപ്റ്റ് ചെയ്യുന്നു, ഫസ്റ്റ് പല്ല് വരുന്നത് 6-ാമത്തെ മാസമാണെന്ന് പറഞ്ഞു. അത് ഏത് പല്ലാണെന്ന് ചോദിക്കാൻ സാധ്യതയില്ല, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കിട്ടണം താഴ്ഭാഗത്തെ. ഓക്കെ, ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ് ആണ് ആദ്യം, ഇൻസിസർ ആണ് ആദ്യമായിട്ട് ഇറപ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അനാട്ടമിയിലോട്ട് പോവാം, ഒരു പല്ലിന്റെ സ്ട്രക്ചറിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എക്സാംസിന്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, DHAAD, MOH, പ്രോമെട്രിക്, NCLEX-RN, NHRA പോലുള്ള എക്സാംസ്, ഗവൺമെന്റ് എക്സാംസ്, എസ്പെഷ്യലി ഇപ്പൊ വരാൻ പോകുന്ന നമുക്കറിയാം സെപ്റ്റംബറിൽ എയിംസിന്റെ എക്സാം ഉണ്ട്, അങ്ങനെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, എയിംസ് പോലെയുള്ള ഗവൺമെന്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ ഡീറ്റെയിൽഡ് റെഗുലർ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ അതുകൂടാതെ DHAAD, MOH, പ്രോമെട്രിക്കാർക്കാണെങ്കിൽ ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ്. ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ക്രാഷ് കോഴ്സസ് ഉണ്ട്, 60 hours ക്രാഷ് കോഴ്സും ഉണ്ട്, 5 days ക്രാഷ് കോഴ്സും ഉണ്ട്. അതുകൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ്, പിന്നെ ടെസ്റ്റ് സീരീസ് എന്ന് വെച്ചാൽ ക്രാഷ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ടെസ്റ്റ് സീരീസ്. ഈ പറഞ്ഞ ക്ലാസ്സുകളെല്ലാം നമ്മുടെ നഴ്സിംഗ്ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, കൂടുതൽ നമുക്ക് ഡിമാൻഡ് ഉള്ളതെന്ന് പറഞ്ഞാല് 60 hours ക്രാഷ് കോഴ്സിനും 5 days ക്രാഷ് കോഴ്സിനും ആണ്. ഇങ്ങനെയുള്ള ക്ലാസ്സുകളുടെ എല്ലാം ഡെമോ ക്ലാസ്സുകൾ നമ്മുടെ നഴ്സിംഗ്ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ
എന്താ പറയുന്നത് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന്റെ എന്താ പറയുന്നത് ലിങ്ക് നഴ്സിംഗ്ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മറ്റൊരു കാര്യം, നമുക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, ടെലഗ്രാം സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഡെയിലി ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഏതെങ്കിലും ഇതുപോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാം. ഇപ്പൊ ഒരു പല്ല് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഞാനത് നോക്കുന്നത് ഒരു ടൂത്ത് അല്ലെ, ആ ടൂത്തിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളില് വരുന്ന, ഉള്ളിലല്ല ഉള്ളിലും പുറത്തും വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഷെയ്പ്പിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ മോളാസും പ്രീമോളാസും കാനൈനും എന്താ പറയണ്ടേ ഇൻസിസേഴ്സും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അതിന്റെ ഫങ്ഷൻ അനുസരിച്ചിട്ട് ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കത്തില്ല, കട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. സോ അതിന്റെ അനുസരിച്ചിട്ട് ഷെയ്പ്പിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷെ സ്ട്രക്ചറിൽ ഏകദേശം കോമൺ ആണ് എല്ലാ പല്ലുകളുടെയും സ്ട്രക്ചർ കോമൺ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പല്ലിന്റെ അടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പല്ലിന്റെ അതുപോലെ തന്നെയായിരിക്കും. ഇനി നമുക്ക് നോക്കാം പല്ലിന്റെ സ്ട്രക്ചറാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഒരു പല്ലെടുത്ത് ഞാൻ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അതിന്റെ ഭാഗങ്ങൾ ഒരു ഗ്രോസ് ആയിട്ടുള്ള മനസ്സിലാക്കേണ്ട കാര്യം, അതിന് നമ്മൾ ഈ എന്താ പറയണ്ടേ ഗം ഇല്ലെ, ഗം അല്ലെങ്കിൽ ഗം എന്ന് പറഞ്ഞാൽ ആ ടിഷ്യു പല്ലിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ടിഷ്യൂവിനെയാണ് നമ്മൾ ഗം എന്ന് പറയും, ജിൻജൈവ എന്ന് പറയും അല്ലെ. അപ്പൊ അതിന് പുറത്തോട്ട് നമ്മൾ കാണുന്ന ഭാഗത്തിനെയാണ് എന്താ പറയുന്നത് ക്രൗൺ എന്ന് പറയുന്നത്, പല്ലിന്റെ പുറത്ത് കാണുന്ന ഭാഗം അത്രേ ഉള്ളൂ. താഴോട്ട് ആ ഒരു ബോണിലോട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഭാഗത്തിനെയാണ് എന്താ പറയുന്നത് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എംബഡ് ചെയ്തിരിക്കുന്ന ഭാഗം അത് ആദ്യം മനസ്സിലാക്കുക. പുറത്തോട്ട് കാണുന്ന ഭാഗത്തിന് ക്രൗൺ എന്നും താഴെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഭാഗത്തിനെ നമ്മൾ റൂട്ട് എന്നും വിളിക്കും. ഇതിനിടയ്ക്ക് ആ ഒരു ചരിഞ്ഞ അകത്തോട്ട് കയറുന്ന ഒരു ഭാഗം ഉണ്ടോ, വേണമെങ്കിൽ മനസ്സിലാക്കുമ്പോൾ എത്ര പ്രാധാന്യമൊന്നുമില്ല, നെക്ക് എന്ന് പറയും ആ കയറുന്ന ഭാഗത്തിന്. അല്ലെങ്കിൽ സിമെന്റോ ഇനാമൽ ജംഗ്ഷൻ എന്നും പറയും. അത്രയും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, കൂടുതൽ പോയിട്ട് അവസാനം ഒന്നും ഇല്ലാതാക്കരുത്. അതുകൊണ്ട് ക്രൗണ് പിന്നെന്താ പറയുന്നത് റൂട്ട്. ഓക്കെ, ക്രൗൺ പുറത്ത് കാണുന്ന ഭാഗം ഫിക്സ് ചെയ്തിരിക്കുന്ന ഭാഗത്തിനെ നമ്മൾ റൂട്ട് എന്ന് വിളിക്കും. ഇതാണ് അതിന്റെ ഗം അല്ലെ, ആ ടിഷ്യൂ ചുറ്റിയിരിക്കുന്ന ടിഷ്യൂ. ഇനി ഉള്ളിലോട്ട് ശ്രദ്ധിച്ചാല് പല്ലിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ടൂത്തിന്റെ ഉള്ളിലെ സെൻട്രൽ ഭാഗത്തായിട്ടുള്ള ഭാഗത്തിന് ഈ വെളുത്തിരിക്കുന്ന ഭാഗം ഉണ്ടാവും, ഇതിനെയാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പൾപ്പ് ക്യാവിറ്റിയുടെ പ്രത്യേകത ഇതിനുള്ളിലാണ് പല്ലിലോട്ടുള്ള അല്ലെ നെർവ്സ്, നെർവ്സ് സപ്ലൈ, പിന്നെ ബ്ലഡ് വെസൽസ്, ലിംഫ് വെസൽസ് ഒക്കെ ഉള്ളിലോട്ട് എത്തിയിരിക്കുന്നത് അല്ലെ ഉള്ളിൽ വരുന്നത് ഈ ഭാഗത്തോട്ടാണ് എന്ന് പറഞ്ഞാൽ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയും. കണ്ടില്ലേ ഈ വെളുത്ത ഭാഗം, ഈ വൈറ്റ് പോർഷൻ ആണ് എന്ന് പറയുന്നത് നമ്മൾ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അതിനകത്താണ് എന്തുള്ളത്, ബ്ലഡ് വെസൽസ്, ആർട്ടറി വെയിന്, പിന്നെ അതുപോലെ തന്നെ ലിംഫ് വെസൽസ്, നെർവ് സപ്ലൈ ഒക്കെ ഉള്ളത്. ഓക്കെ, നെർവ് സപ്ലൈ ഒക്കെ ഉള്ളത്. പ്രത്യേകിച്ച് നെർവ് സപ്ലൈ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ട്രൈജിമിനൽ നെർവ്, ഫിഫ്ത്ത് ക്രേനിയൽ നെർവ്, അതിന്റെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ മാക്സിലറി മാൻഡിബുലാർ ബ്രാഞ്ചസ് ആണ് നെർവ് സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത് ഉള്ളൂ, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ പറഞ്ഞ പോലെ പൾപ്പ് ക്യാവിറ്റിക്കുള്ളിലാണ് ബ്ലഡ് വെസൽസും പിന്നെ നെർവ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ഇതിനുള്ളിലോട്ട് വരുന്നത് പല്ലിന്റെ ഏറ്റവും താഴ്ഭാഗം അപ്പെക്സ് എന്ന് പറയും. അതിനകത്ത് സോറി അവിടെ ഒരു ഫൊറാമൻ, ഫൊറാമൻ എന്ന് പറഞ്ഞ ഹോള്, ആ ഹോളിലൂടെയാണ് ഈ ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ വരുന്നത്. ഓക്കെ, പല്ല് വേദനയുടെ കാരണം എന്ന് പറയുന്നത് ഈ നെർവ്സ് ഇരുന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ആദ്യം മനസ്സിലാക്കുക, മുന്നോട്ട് പറയാം ഞാൻ അതിനെ കുറിച്ച് കുറച്ചുകൂടെ. സോ അത് ഈ ഇതങ്ങ് മനസ്സിലാക്കിയ കുറച്ച് എളുപ്പമുണ്ടാവും. നടുക്കിരിക്കുന്ന ഭാഗത്തിന് നമ്മൾ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയും. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട്, ഓക്കെ, അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയും, ഒരു ഐവറി ലൈക്ക് സബ്സ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, അതിനാണ് എന്ന് പറയുന്നത് ഡെൻഡൈൻ എന്ന് വിളിക്കും. ഡെൻഡൈൻ, ഈ ചുവന്നിരിക്കുന്ന ഭാഗം ഇവിടെ ഡെൻഡൈൻ. ഓക്കെ, ഡെൻഡൈൻ ഐവറി ലൈക്ക്, ഐവറി എന്ന് പറഞ്ഞാൽ അറിയാലോ ആനക്കൊമ്പിൽ ഉള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അതുപോലത്തെ ഒരു സിമിലർ സബ്സ്റ്റൻസ് എന്ന് പറയാം, അതിനാണ് എന്ന് പറയുന്നത് ഡെൻഡൈൻ എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കണേ, ഡെൻഡൈന്റെ മുകളിലൂടെ, ഓക്കെ, മുകളിലൂടെ രണ്ടു ഭാഗത്തും മനസ്സിലാക്കാം. ക്രൗൺ ഭാഗത്ത് എന്താ പറയുന്നത് ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയും, നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും കട്ടിയുള്ള സബ്സ്റ്റൻസ് എന്ന് പറയും. ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ദി ബോഡി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെ ഹാർഡസ്റ്റ് പാർട്ടല്ല സബ്സ്റ്റൻസ് ഓഫ് ദി ബോഡി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആൻസർ പറയാം, അത് ഇനാമലാണ്. ഓക്കെ, ആ വൈറ്റ് പാർട്ട് അതിനാണ് എന്ത് വിളിക്കുന്നത്, ഇനാമൽ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഡെൻഡൈന് ചുറ്റും, ഓക്കെ, ഡെൻഡൈന് ചുറ്റും ഒരു വൈറ്റ് പോർഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ഇനാമൽ എന്ന് പറയുന്നത്. മിനറലൈസ്ഡ് പോർഷൻ എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്, എന്ന് വെച്ചാൽ കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ പല്ലിന്റെ എന്തോ ഹെൽത്തിന് ആവശ്യമാണെന്ന് നമ്മൾ പറയും അല്ലെ. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ക്യാവിറ്റി ഉണ്ടാകുന്നത് അല്ലെ, അല്ലെങ്കിൽ ഡെന്റൽ ക്യാരീസ് ഉണ്ടാകുന്നത്. സോ
കാര്യം മനസ്സിലാക്കുക. ഈ ഡെന്റൈന് ചുറ്റും കാണുന്ന ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഇനാമൽ എന്ന് പറയും. ഓക്കെ, ഇനാമൽ എന്ന് പറയും. ഇനി സെയിം തന്നെ താഴോട്ട് മനസ്സിലാക്കിക്ക്. ഈ ഡെന്റൈന് ചുറ്റും റൂട്ടിൽ, ഓക്കെ, പല്ല് ഫിക്സ് ചെയ്തിരിക്കുന്ന ഭാഗത്ത്, ബോണിലോട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഈ എന്താ പറയണ്ടെ, ഡെന്റൈന് ചുറ്റും ഒരു ബോൺ ലൈക്ക് എന്താ പറയാ, എല്ല് പോലത്തെ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് സിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, സിമെന്റോ ഇനാമൽ ജംഗ്ഷൻ എന്നും പറയും. എന്തിന്? അത് ഇടയ്ക്ക് ഏറ്റി പറഞ്ഞായിരുന്നു. എന്തിന്? നെക്കിന് പറയും. ഓക്കെ, നെക്കിന് അല്ലെങ്കിൽ ആ ബോണിലോട്ട് ഇറങ്ങുന്ന ആ പോർഷന് നമുക്ക് പറയാം. എന്ത്? പല്ല് ഇറങ്ങുന്ന ഒരു പോർഷന് നെക്കെന്നോ അല്ലെങ്കിൽ സിമെന്റോ ഇനാമൽ ജംഗ്ഷൻ എന്നും പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, വളരെ സിമ്പിൾ ആണ് കാര്യങ്ങള്. നടുക്കത്തെ ഭാഗത്തിനെ എന്ന് വെച്ചാൽ നെർവസും ബ്ലഡ് വെസൽസും ലിംബ് വെസൽസും ഒക്കെ ഉള്ള ഭാഗത്തിനെ പൾപ്പിക് ക്യാവിറ്റി എന്ന് പറയും. ഈ പൾപ്പിക് ക്യാവിറ്റിയിലോട്ട് ബ്ലഡ് വെസൽസും നെർവസും ഒക്കെ കയറി പോകുന്നത് പല്ല് നല്ല കട്ടിയുള്ളതാണ് അല്ലെ. അപ്പൊ അതിനകത്തോട്ട് എങ്ങനെ കയറിപ്പോ? അതിന്റെ താഴ്ഭാഗത്ത് അപ്പെക്സിന് ഒരു ചെറിയ ഹോളുണ്ട്, ഫൊറാമൻ എന്ന് പറയും. ആ ഫൊറാമനിലൂടെയാണ് എന്ന് പറയുന്നത്, ഫൊറാമൻ എന്ന് പറഞ്ഞാൽ ബോണിനുള്ളിലെ ഹോൾ എന്നുള്ള അർത്ഥം, കയറിപ്പോകുന്നത് ഈ ഈ എന്താ പറയുന്നത് പൾപ്പിക് ക്യാവിറ്റിയിലോട്ട്. പൾപ്പിക് ക്യാവിറ്റിക്ക് ചുറ്റും ഒരു ഐവറി ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട്, കട്ടിയുള്ള ഒരു ഭാഗമുണ്ട്. അതിന് പറയുന്ന പേര് ഡെന്റൈൻ എന്ന് പറയും. ഓക്കെ, ഡെന്റൈനില് ക്രൗൺ പോർഷനില്, ക്രൗൺ ഭാഗത്ത്, പുറത്ത് കാണുന്ന ഭാഗത്ത് അതിന്റെ കവറിംഗ് ആയിട്ട് വരുന്നത് ഇനാമലാണ്. വളരെ കട്ടിയുള്ള അല്ലെങ്കിൽ ഹാർഡസ്റ്റ് മെറ്റീരിയൽ എന്ന് വിളിക്കാം. പിന്നെ താഴ്ഭാഗത്ത് റൂട്ടിലോട്ട് വരുമ്പോ ഡെന്റൈനെ കവർ ചെയ്തുകൊണ്ട് ഒരു ബോണി സബ്സ്റ്റൻസ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സിമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് എന്താ പറയണ്ടേ, ഏകദേശം പല്ലിന്റെ അല്ലെങ്കിൽ ടൂത്തിന്റെ അനാട്ടമി എന്ന് പറയുന്നത്. പല്ലിന്റെ അല്ലെങ്കിൽ ടൂത്തിന്റെ അനാട്ടമി അവിടെ കംപ്ലീറ്റ് ആയി. ഞാൻ രണ്ട് പോയിന്റുകൾ ഒന്ന് കണക്ട് ചെയ്തതിനോട് പറയാണേ. വേറെ ഒന്നുമല്ല, നമ്മുടെ വേദന അല്ലെ, പ്രത്യേകിച്ച് പല്ലിന് വേദന അല്ലെങ്കിൽ ടൂത്ത് പെയിൻ ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ ഇൻഫെക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ പല്ലെടുത്ത് കളയുമ്പോഴൊക്കെ വേദന ഉണ്ടാവും. അതിന്റെ ഒരു ലോജിക്ക് ഞാനൊന്ന് കണക്ട് ചെയ്ത ഇത് തന്നെയാണ്. നമ്മുടെ പല്ലെന്ന് പറയുമ്പോൾ വളരെ കട്ടിയായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, എന്താ പറയണ്ടേ, അതിന്റെ പുറം ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നഖം പോലെ മുടി പോലെയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, അത് മുറിഞ്ഞു കഴിഞ്ഞാൽ വേദനയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് പൾപ്പിക് ക്യാവിറ്റിയിലെത്തിയാൽ പണി കിട്ടും. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം, നമ്മുടെ നെർവസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോഴാണ്, ഇൻഫെക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാവുമ്പോഴത്തേക്ക് ഈ നെർവസ് ഇറിറ്റേറ്റ് ആവും. അങ്ങനെ ഇറിറ്റേറ്റ് ആയാൽ അത് വേദനയ്ക്ക് കാരണമാവും. ഇനി ഒരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ച പോലെ അല്ലെ, ടൂത്ത് ഡീകേയിങ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെന്റൽ ക്യാരീസ് എന്ന് കേട്ടിട്ടുണ്ട്, അല്ലെ ക്യാവിറ്റീസ് അല്ലെ, വളരെ കോമൺ ആയിട്ടുള്ള പല്ല് കേടാവുക, പല്ലിൽ പോടുണ്ടാവുക അല്ലെ, പല്ലിൽ പോടുണ്ടാവുക. അപ്പം ഇത് എങ്ങനെയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ, വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബുദ്ധിമുട്ടെന്നല്ല, അത് നടക്കാത്ത കാര്യമാണ്, മനസ്സിലാകുന്നുണ്ട്. എന്ന് വെച്ചാൽ പോടായി തുടങ്ങിക്കഴിഞ്ഞാല് അതിനെ എന്താ പറയുന്നത്, ടെമ്പററി ചില പ്രൊസീജിയേഴ്സ് കൊണ്ട് പിടിച്ചു വരുത്താന്നല്ലാതുണ്ട്, അതിനെ തിരിച്ചതുപോലെ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം എങ്ങനെയാണ്, എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന പോയിന്റ് പ്രിവെൻഷൻ എളുപ്പമാണ്, എന്താ പറയുന്നത്, ഓറൽ ഹൈജീൻ കാത്തു സൂക്ഷിക്കേണ്ടതിന് വളരെ പ്രാധാന്യമുണ്ട്, പല്ല് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിട്ട് രണ്ടു നേരം പല്ല് തേക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ പ്രത്യേകിച്ച് രാത്രിയിൽ അല്ലെ, കിടക്കുന്നതിന് മുമ്പുള്ള പല്ല് തേക്കലിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം അത് ഞാൻ കണക്ട് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ശകലങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ പല്ലിൽ, പ്രത്യേകിച്ച് എന്താ പറയണ്ടേ, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഒരു കുഴപ്പം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ ഇത് അടങ്ങിയിട്ടുള്ള ഫുഡ് ഇതിൽ പറ്റിപ്പിടിച്ചാൽ, ഓക്കെ, പറ്റിപ്പിടിച്ചാൽ അതും ബാക്ടീരിയയും ചേർന്നിട്ട് പ്ലേക്ക് എന്ന് പറയുന്നത്, അതിങ്ങനെ കോട്ടായിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ഈ എന്താ പറയണ്ടേ, ഈ പ്ലേക്ക് അല്ലെങ്കിൽ അതിനകത്തുള്ള ബാക്ടീരിയ, ഓക്കെ, അത് അവിടെ ഇരുന്ന് അവിടെ നിന്ന് കിട്ടുന്ന ഷുഗർ അല്ലെങ്കിൽ എന്താ പറയുന്നത് കാർബോഹൈഡ്രേറ്റിനെ മെറ്റബോളിസം നടത്തും. കാരണം അതിന് ആഹാരം വേണമല്ലോ അല്ലെ. അങ്ങനെ മെറ്റബോളിസം നടത്തുമ്പോഴത്തേക്ക് മെയിനായിട്ട് അണയറോബ്സ് ആണ്, ഓക്സിജൻ ഇല്ലാതെ മെറ്റബോളിസം നടത്തുമ്പോൾ ലാക്ടിക് ആസിഡ് അതിന്റെ വേസ്റ്റ് ആയിട്ട് ബാക്കിയായിട്ട് വരും. ഈ ലാക്ടിക് ആസിഡ് ആണ് നമ്മുടെ പല്ലിന് പണി തരുന്നത്. അത് ബേസിക്കലി ആസിഡ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി, ഈ ബാക്ടീരിയ ഇവിടെ അടിഞ്ഞുകൂടുന്ന ബാക്ടീരിയ, അതിനെ കുറിച്ച് ഇവിടെ മനസ്സിലാക്കാം. ബാക്ടീരിയസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ മെയിനായിട്ട് അണയറോബ്സ് ആണ്. സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് ആണ് ഏറ്റവും കോമണസ്റ്റ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബാക്ടീരിയസ് ഇവിടെ ഇരിക്കുന്ന ഷുഗറിനെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ മെറ്റബോളിസം നടത്തിയിട്ട് അതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഈ ലാക്ടിക് ആസിഡ് അവിടെ ഇരുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക, പി എച്ച് അവിടുത്തെ താഴും, പല്ലിന് ചുറ്റുമുള്ള പി എച്ച് താഴും, എന്ന് വെച്ചാൽ അസിഡിക്കാവും. അങ്ങനെ വരുമ്പോ ഈ ലാക്ടിക് ആസിഡ് നമ്മുടെ പല്ലിനെ നശിപ്പിക്കും. എന്ന് വെച്ചാൽ ഈ കട്ടിയുള്ള
ഇനാമലിനെ ഓക്കെ ഇനാമലിൽ നിന്ന് കാൽസ്യത്തിനെയും ഫോസ്ഫറസിനെയും ഡീമിനറലൈസ് ചെയ്യും. അങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം അല്ലെ. അവിടെ നിന്ന് ഈ കാൽസ്യത്തിനെയും ഫോസ്ഫറസിനെയും ഒക്കെ കളയിപ്പിച്ച് അവിടെ ക്യാവിറ്റി ഉണ്ടാക്കും. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ, ഈ ഈ ഫുഡിന്റെ അവശിഷ്ടങ്ങൾ പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് ഇവിടെ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാല് എന്തുണ്ടാവും, ഡികെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ കൂട്ടത്തിലൊന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയും, മൂന്ന് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ പല്ല് എന്താ പറയുക, നശിച്ചു പോകാനുള്ള അല്ലെങ്കിൽ പല്ലിന് പോടുണ്ടാകാനുള്ള അല്ലെങ്കിൽ ക്യാവിറ്റീസ് ഉണ്ടാകാനുള്ള മൂന്ന് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഒന്ന് ഓക്കെ മെയിൻ ഫാക്ടേഴ്സ് ഒന്ന് പല്ലിന്റെ ഹെൽത്ത് തന്നെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പല്ലിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. ഒന്ന് പല്ലിന്റെ ഹെൽത്ത്, രണ്ട് അവിടെ അല്ലെങ്കിൽ ഈ ഫുഡിന്റെ ഓക്കെ കാർബോഹൈഡ്രേറ്റിന്റെ ഫുഡിന്റെ പ്രസൻസ്, മൂന്ന് ഈ ബാക്ടീരിയസിന്റെ പ്രസൻസ്. ഈ മൂന്ന് ഘടകങ്ങളാണ് എന്താ പറയുക, ഇതിന് ഇതിന്റെ ഇംബാലൻസ് അല്ലെങ്കിൽ ഈ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ട് പല്ല് കേടാകാനുള്ള കാരണങ്ങളെന്നാണ് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാം, നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തൊരു ജോയിൻ ബട്ടൺ കാണുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് മെമ്പർഷിപ്പ് മെമ്പേഴ്സ് ഉള്ളി എന്ന് പറയും. ഓക്കെ മെമ്പേഴ്സ് ഉള്ളി അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫീച്ചർ ഇട്ടിരിക്കുന്നത്. ഓക്കെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് ജോയിൻ ബട്ടൺ. അതിന്റെ പ്രത്യേകത നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോസിൽ നിന്ന് യൂട്യൂബ് വീഡിയോസിൽ ഇടാത്ത ഓക്കെ എന്താ പറയുക എക്സ്ക്ലൂസീവ് വീഡിയോസ് സ്പെഷ്യൽ വീഡിയോസ് നമ്മൾ ആ വീഡിയോസിൽ അവൈലബിൾ ആയിട്ടുണ്ടാകും. ഓക്കെ മെമ്പേഴ്സ് ഉള്ളിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇപ്പൊ ഏകദേശം ഒരു നമുക്കിനി അടുത്ത് വരാൻ പോകുന്നത് പത്താമത്തെ വീഡിയോ ആണ് വരാൻ പോകുന്നത്. ഓക്കെ പത്താമത്തെ ഏകദേശം 9 വീഡിയോസോളം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കൂടെ ഡിഫറെന്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഉദാഹരണം നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന റിസർച്ച് ആണ്, റിസർച്ച് മാനേജ്മെന്റ്, പിന്നെ പൊതുവായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊന്നും ചെയ്യാത്ത നമ്മുടെ ക്ലാസ്സുകളിൽ പോലും ചെയ്യാത്ത കുറച്ച് നെഗ്ലക്ട് ചെയ്തിരുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മാറ്റിയിട്ടിരിക്കുന്ന ചില ടോപ്പിക്കുകൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ പൊക്കോണ്ടിരിക്കുന്ന റിസർച്ച് ആണ്, അത് കഴിഞ്ഞ മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ ടെർമിനോളജീസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ റിസർച്ചിന്റെ മാനേജ്മെന്റെ ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്ലാസ്സുകള് ഇതുപോലെയുള്ള കുറച്ച് പ്രത്യേകിച്ച് നഴ്സിംഗ് ഓഫീസർ എക്സാംസ്, അസിസ്റ്റന്റ് പ്രൊഫസർ, നഴ്സിംഗ് ട്യൂട്ടർ ഇങ്ങനെയൊക്കെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് ആണ് അതിനകത്ത് വരുന്നത്. സോ അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ബട്ടൺ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്.